ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ഫ്രൂട്ട് സാലഡ് ഞാൻ ചെയ്തിരിക്കുന്നത് കസ്റ്റേർഡ് പൗഡറൊന്നും ഇല്ലാതെയാണ്. കുറച്ച് ഫ്രൂട്ട്സും നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചേരുവകളും മാത്രം മതി ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഫ്രൂട്ട് സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ കസ്റ്റേർഡ് പൗഡറിന് പകരം കോൺഫ്ലവറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കോൺഫ്ലവറിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിന് പകരം പാല് ചേർത്തിട്ടും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പാല് ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പം കണ്ടില്ലേ, ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ കോൺഫ്ലവറിന് പകരം മൈദ എടുക്കാവുന്നതാണ്. മൈദ അല്ലെങ്കിൽ അരിപ്പൊടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കോൺഫ്ലവർ എടുത്തിരിക്കുന്ന അതേ അളവിൽ തന്നെ 3 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. 3 കപ്പ് പാലിന് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആ ഒരു കണക്കിലാണ് എടുക്കേണ്ടത്. ഇനി പാലൊന്ന് ചൂടായ ശേഷം അതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പാൽപ്പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കണം. ഇതിങ്ങനെ അടിയിൽ പിടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും, പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. അതുകൊണ്ട് കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ കൈയെടുക്കാതെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും കട്ടിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ മിക്സായി കിട്ടും. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാംഗോ എസൻസ് ആണ്. മാംഗോ എസൻസിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഏത് ഫ്രൂട്ടിൻ്റെ എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാംഗോ എസൻസിന് ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനി ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളിതിലോട്ട് വാനില എസൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പം ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ കളർ കൂടി കിട്ടും, അതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റിവെക്കാം. അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷവും ഇതിൻ്റെ ചൂടൊന്ന് പോകുന്നത് വരെ കുറച്ച് നേരം കൂടി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചൂട് കൊണ്ട് ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് പോയതിന് ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് പോയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഫ്രീസറിലല്ല, ചില്ലറിൽ വെച്ചാൽ മതി. 1 മണിക്കൂർ നേരത്തേക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ മാംഗോ, ഗ്രേപ്സ്, ആപ്പിൾ, കിവി, മാതള നാരങ്ങ, പഴം ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എപ്പോഴും ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് പൈനാപ്പിളും പപ്പായും അവോയ്ഡ് ചെയ്യണം. കാരണം അത് കുറച്ച് കഴിയുന്ന സമയത്ത് ഒരു ചവർപ്പ് ടേസ്റ്റ് വരും. അത് കാരണം പൈനാപ്പിളും പപ്പായും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫ്രൂട്ട്സ് കട്ട് ചെയ്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇതാ 1 അവർ ആയിട്ടുണ്ട്. ഞാനിതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കസ്റ്റേർഡ് പൗഡർ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതേ ടെക്സ്ചർ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാവും. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടൈപ്പിലുള്ള പഴം എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴവും കദളിപ്പഴവും. പിന്നെ അതേപോലെ 2 ടൈപ്പുള്ള ആപ്പിളും എടുത്തിട്ടുണ്ട്, ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിളും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കിവി എടുത്തിട്ടുണ്ട്, അതേപോലെ ഇതാ മാംഗോ. പിന്നെ 2 ടൈപ്പുള്ള ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്.
പിന്നെ കുറച്ച് നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നട്ട്സ് ചേർക്കുന്നില്ല, ഫ്രൂട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലോട്ട് പൊമഗ്രാനേറ്റ് ചേർത്ത് കൊടുക്കാം. പൊമഗ്രാനേറ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്തും കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രമേ പൊമഗ്രാനേറ്റ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം പൊമഗ്രാനേറ്റും കുറച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണല്ലോ ഇതിൽ ചേർക്കുന്നത്. അതെല്ലാം നിങ്ങളിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നതെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് മാത്രം ഇതിലോട്ട് പൊമഗ്രാനേറ്റ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മുടെ കസ്റ്റേർഡ് പൗഡറൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടമാവും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടോളൂ. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.